പക്ഷെ ഞാൻ എല്ലാ പ്രശ്നങ്ങളെയും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് വിശകലനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ല, ഈ കേരളത്തിലെ ഏത് ടൗണിലും ഇറങ്ങി നിന്ന് ഒരു 10 മിനിറ്റ് കറങ്ങി അടിച്ച് നോക്കിയാൽ 100 രൂപ അടുത്ത ഡ്രഗ്സ് കിട്ടും, കഞ്ചാവ് കിട്ടും. ക്രിസ്ത്യൻസിന്റെ ഒരു അവരുടെ അസംതൃപ്തിക്ക് ഒരു റീസൺ ഉണ്ട്. അത് നിഷേധിച്ചാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും അഡ്രസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സ്വാമി വിവേകാനന്ദനും രാജാ രാമമോഹൻ റോയ് ഒക്കെ വന്നിട്ട് ഒരുപാട് പരിഷ്കാരങ്ങൾ നടത്തിയതിന് ശേഷം ഇപ്പൊ അതിൽ നിന്ന് തിരിച്ചു പോകാൻ ശ്രമിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഒരു പക്ഷേ ഹിന്ദു കമ്മ്യൂണിറ്റിയായിരിക്കും. ജനസംഖ്യാനുപാതികമായിട്ട് വരേണ്ട റെപ്രസെന്റേഷനേക്കാൾ എത്രയോ മുകളിൽ ഉണ്ടായിരുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റിയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഈ പ്രാതിനിധ്യമൊക്കെ ഏറ്റവും കുറഞ്ഞ കമ്മ്യൂണിറ്റി ആയിരുന്നു മുസ്ലിംസ്. അവര് അവരുടെ റെപ്രസെന്റേഷൻ കൂട്ടി കൂട്ടി വരുന്നുണ്ട്. അതുകൊണ്ട് അവര് ഹാപ്പിയാണ്. പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാകുന്നത്, ഒരു പ്രശ്നവും സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളാകെ കുടുങ്ങി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വേറൊരാളങ്ങ് കുറ്റപ്പെടുത്തിയാൽ നമുക്ക് കുറച്ചൊരാശ്വാസം കിട്ടില്ല. ഈ ഈ കിട്ടാനിട്ടല്ല ആൾക്കാർ ഡ്രഗ്സ് ഉപയോഗിക്കാത്തത്, നമുക്ക് ഫ്രസ്ട്രേഷൻസ് കൂടുമ്പോഴാണ് അത് ഉപയോഗിക്കുന്നത്. ഫ്രസ്ട്രേഷൻസ് എന്ന് പറഞ്ഞാൽ 1-2 മാസത്തല്ല, ഒരു 4-5 കൊല്ലമൊക്കെ ഒരേപോലെ ജോലി അന്വേഷിച്ച് കിട്ടാത്ത കുട്ടികളായിരിക്കും. അതിന് നാർക്കോട്ടിക് ജിഹാദ്, ആ ജിഹാദ് ഈ ജിഹാദ് എന്നും പണ്ടൊന്നും ഒരു കാര്യമില്ല. അത് ആ രീതിയിൽ തന്നെ അഡ്രസ്സ് ചെയ്യും. ഇപ്പൊ ഹരിത, അത് സംബന്ധിച്ച ഒരു വിവാദം, അത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ആക്ച്വലി അത് യൂട്യൂബ് ആരും ഏറ്റെടുത്ത ഒരു സബ്ജക്റ്റ് അല്ല, അത് മെയിൻസ്ട്രീം മീഡിയ ഏറ്റെടുത്താണ്. വളരെ പുരോഗമനപരം നിരീക്ഷകരും നമ്മൾ അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ പറയുന്നവർ കേരള ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് നിൽക്കുന്നതെന്നൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ഇപ്പം അടുത്ത കാലത്തായിട്ട് ഡൂൾ ന്യൂസിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരുപാട് ലേഖനങ്ങൾ ഫാറൂഖ് എഴുതിയിട്ടുണ്ട്. ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ലവ് ജിഹാദ്, നാർക്കോട്ടിക്സ് ജിഹാദ്, അങ്ങനെ ഒരുപാട് ജിഹാദുകളുടെ പേര് പറഞ്ഞ് വരുന്ന ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ നടക്കുന്ന ഒരുപാട് ശ്രമങ്ങൾ, അതിനുവേണ്ടി നടത്തുന്ന വ്യാജാരോപണങ്ങൾ, വിദ്വേഷ പ്രചരണങ്ങൾ, ഇതിനൊക്കെ വളരെ ചരിത്രപരമായിട്ടും നല്ല സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ചേഞ്ചസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എഡ്യൂക്കേഷൻ ജിഹാദ്, ബിസിനസ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഈ വരുന്ന ആരോപണങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുത്തുകൊണ്ട് ഫാറൂഖ് എഴുതിയൊരു 2 ലേഖനങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അപ്പം ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഈ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗീയ ശ്രമങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈം ലൈൻ എങ്ങനെയാണ് അത് ഈ ഒരു രീതിയിലേക്ക് വളർന്നു വന്നത് എന്ന് എപ്പോഴെങ്കിലും സ്വാഭാവികം ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇപ്പം ഈ ഒരു അടുത്ത കാലത്തിൽ നമ്മൾ കാണുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അവരുടെ സൊസൈറ്റി അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ളിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണക്കാരായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റീനെ ചിത്രീകരിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ, അത്തരം ആരോപണങ്ങൾ, ഇതിനെയൊക്കെ മൊത്തത്തിൽ എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടന്നു വന്നത്? ഇനിയിപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ നമ്മൾ എന്താ പറയുക, അതിനൊരു വലിയൊരു പ്രത്യാഘാതം ഉണ്ടാവുകയാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും? ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ പ്രശ്നങ്ങളും എന്റെ വീക്ക്നെസ് ആയിരിക്കും. ഒരു പക്ഷേ ഞാൻ എല്ലാ പ്രശ്നങ്ങളെയും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് വിശകലനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ശരിയായിരിക്കില്ല. ഞാൻ എനിക്ക് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ സൈക്കോളജി വെച്ചിട്ടോ ആൾക്കാരുടെ ഇത് വെച്ചിട്ടോ വേറെന്തെങ്കിലും കണ്ടീഷൻസ് വെച്ചിട്ടോ ഒന്നും വിലയിരുത്തുന്ന ഒരാളല്ലേ ഞാൻ. ആൾക്കാർക്ക് തൊഴിൽ അല്ലെങ്കിൽ ഇക്വാലിറ്റി ഈ കൺസെപ്റ്റുകളിൽ വെച്ചിട്ടുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ അതിന് റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങളും വിശകലനം ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ശരിയോ തെറ്റോ എന്നുള്ളത് അത് വായിക്കുന്ന ഒരു തീരുമാനിക്കേണ്ടതാണ്. ആ ഒരു ഈ ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ലേഖനം എഴുതുന്നത്. അതിൽ ക്രിസ്ത്യൻസിന്റെ ഒരു അവരുടെ അസംതൃപ്തിക്ക് ഒരു റീസൺ ഉണ്ട് എന്നുള്ള തന്നെ ചാല് എല്ലാവരും പറയും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇപ്പം ഇഡി റെയ്ഡ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ എന്താ 80-20 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പല ഇതൊക്കെ പറയും ആൾക്കാർ. സത്യത്തില് അങ്ങനല്ല, അതിലൊരു തൊഴിൽപരമായ പ്രശ്നമുണ്ട്, സാമ്പത്തികമായ പ്രശ്നമുണ്ട് എന്നുള്ളത് ഞാൻ എന്റെ ഫ്രണ്ട് സർക്കിളിലും എന്റെ നിരീക്ഷണത്തിലും മനസ്സിലാക്കിയ സംഗതിയാണ്. അതിൽ ഒന്നാമത്തെ പ്രശ്നം വളരെ വാസ്റ്റായിട്ടുള്ള റെപ്രസെന്റേഷൻ വെച്ചാല് പ്രൊപ്പോർഷനലി ജനസംഖ്യാനുപാതികമായിട്ട് വരേണ്ട റെപ്രസെന്റേഷനേക്കാൾ എത്രയോ മുകളിൽ ഉണ്ടായിരുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റിയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അത്
എന്താ പറഞ്ഞാല് കേരളത്തിലെ ബ്യൂറോക്രസിയില് പൊളിറ്റിക്സില് ബിസിനസ്സില് എല്ലാത്തിലും വളരെ വലിയൊരു ആനുപാതികമായിട്ട് പ്രാതിനിധ്യം ഉണ്ടായിരുന്ന ഒരു ക്രിസ്തു അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു, ശരിക്കും കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഈ പ്രാതിനിധ്യമൊക്കെ ഏറ്റവും കുറഞ്ഞ കമ്മ്യൂണിറ്റി ആയിരുന്നു മുസ്ലിംസ്. ഏറ്റവും കുറഞ്ഞെന്ന് പറഞ്ഞാൽ വലുതന്മാർക്കൊക്കെ അതിലും കുറവുണ്ട്, പക്ഷെ ഈ മതപരമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ കമ്മ്യൂണിറ്റി ആയിരുന്നു മുസ്ലിംസ്. അവര് അവരുടെ റെപ്രസെന്റേഷൻ കൂട്ടി കൂട്ടി വരുന്നുണ്ട്, അതുകൊണ്ട് അവര് ഹാപ്പിയാണ്. പക്ഷെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടായിരുന്നു. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല, അത് നിഷേധിച്ചാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. നിഷേധിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്നുള്ള വേറെ കോംപ്ലിക്കേഷൻ. പക്ഷെ അതിന്റെ ക്രക്സ് അത് നിഷേധിക്കുക എന്നുള്ളത് ഒരു ശരിയല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്ന അത് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ മൂന്നാല് കാര്യമുണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ, ഒന്ന് ബ്യൂറോക്രസി, ഒന്ന് ബിസിനസ്, പിന്നെ സോഷ്യൽ, അങ്ങനെ പല റെപ്രസെന്റേഷൻ ഉണ്ടല്ലോ. അതിലിപ്പം പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം കേരളത്തിൽ രണ്ട് ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 10-15 കൊല്ലം ക്രിസ്ത്യൻസ് ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. പിന്നെ ചീഫ് മിനിസ്റ്റേഴ്സ് അല്ലാത്തപ്പോൾ തന്നെ ഐ മീൻ മന്ത്രിസഭയിൽ സെക്കൻഡ് ആയിരുന്നു. ഇപ്പം കെ എം മാണിയുള്ള സമയത്ത് മന്ത്രിസഭയിൽ എപ്പോഴും ധനകാര്യ വകുപ്പ് കെ എം മാണി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചില അത് അതാണല്ലോ രണ്ടാം സ്ഥാനമാണല്ലോ. അപ്പൊ അല്ലെങ്കിൽ ഇപ്പം സി പി എമ്മിന്റെ മന്ത്രിസഭയായാലും ഈ അടുത്ത കാലത്ത് തോമസ് ഐസക് ധനകാര്യം കൈകാര്യം അതുകൊണ്ട് ക്രിസ്ത്യൻസിന് എന്തെങ്കിലും ഗുണം കിട്ടിയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. തോമസ് ഐസക് അങ്ങനെ ഏതെങ്കിലും ഒരു റിലിജനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹം വളരെ അങ്ങനെ ചെയ്തെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ നമ്മളിപ്പോ പറയില്ലേ ബരാക് ഒബാമ വന്ന് അമേരിക്കക്ക് ഒരു പുതിയൊരു ഒബാമ വന്നുകൊണ്ട് അമേരിക്കയിലെ കറുത്തവർഗ്ഗക്കാർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടൊന്നുമല്ല. പക്ഷെ റെപ്രസെന്റേഷൻ ഉണ്ടെന്ന് അവർക്കെന്ന് തോന്നാനുള്ള റെപ്രസെന്റേഷൻ അതിലുണ്ട്. അല്ലാതെ വേറെ എന്തെങ്കിലും ഫേവർ ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്. റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു, എ കെ ആന്റണി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, കെ എം മാണി ഉണ്ടായിരുന്നു, തോമസ് ഐസക് ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ പോവാണ്. അവരൊക്കെ റിട്ടയർമെന്റിലും കെ എം മാണി ഇപ്പം ജീവിച്ചിരിപ്പില്ല, മറ്റവരൊക്കെ റിട്ടയർമെന്റിലാണ്. അപ്പോ ഇനിയിപ്പം നോക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയായിട്ടോ ആഭ്യന്തരമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ ടോപ്പ് റെപ്രസെന്റേഷൻ ക്രിസ്ത്യൻസിന് വരാനുള്ള ചാൻസ് ഇല്ല, മുസ്ലിംസിനില്ല. പക്ഷെ അത് വേറൊരു കാര്യമുണ്ട്, മുസ്ലിംസിനും അങ്ങനത്തെ ഒരു ഇനിയ റെപ്രസെന്റേഷൻ സാധ്യത കാണുന്നില്ല. പക്ഷെ മുസ്ലിംസിന്റെ ഒരു പ്രശ്നം, മുസ്ലിംസ് ഇതിനൊന്നുമില്ല. അവർക്ക് മുഖ്യമന്ത്രി എന്ന് പറയാൻ സ്വീകരിച്ച ഒരാഴ്ച നിന്നിട്ടുണ്ട്. പിന്നെ മുസ്ലിംസിന് കിട്ടിയ ഏറ്റവും ടോപ്പ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ വ്യവസായ മന്ത്രിയാണ്, കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയാണ്. ആകെ വ്യവസായ മന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മിനിസ്ട്രിയിലും 4-5 സ്ഥാനത്തൊക്കെ വരുന്ന ഒരു വകുപ്പാണ്. ഇപ്പം ഫിനാൻസ് കഴിഞ്ഞ്, ആഭ്യന്തരം കഴിഞ്ഞ്, റവന്യൂ കഴിഞ്ഞിട്ടൊക്കെ വരുന്ന ഒരു വകുപ്പാണ്. അപ്പൊ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവര് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ പണ്ടില്ലാത്തതുകൊണ്ട് ഇനി ഉണ്ടാവില്ലല്ലോ എന്നുള്ള ടെൻഷൻ ഒന്നും അവർക്കില്ല. അവർക്ക് പണ്ടും ഇല്ല, ഇപ്പൊ ഇല്ല, ഇനിയും ഇല്ല. അതുകൊണ്ട് പിന്നെ അതിനെ പറ്റിയിട്ട് അവർക്ക് ബോധറേഷൻ ഇല്ല. അത് ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ പല മുസ്ലിങ്ങളോട് ഇപ്പം ഇലക്ഷന്റെ ആ ഒരു കുറച്ച് ദിവസം മുമ്പേ വളരെ വ്യാപകമായിട്ട് മുസ്ലിം ലീഗൊക്കെ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. അപ്പം മുസ്ലിംസിനൊരു മന്ത്രിസഭയിൽ റെപ്രസെന്റേഷൻ ഉണ്ടാവേണ്ട, ഇപ്പൊ സി പി എം ആകുമ്പോൾ വളരെ നാമമാത്രമായിട്ടുള്ള റെപ്രസെന്റേഷൻ ഉണ്ടാകുക. അതുകൊണ്ടെങ്കിൽ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ വളരെ പ്രചരണം നടത്തുന്നു. പക്ഷെ മുസ്ലിങ്ങൾ പൊതുവെ അത് അതിന്റെ ആവശ്യമില്ല, അത് അങ്ങനെ അത്ര വലിയൊരു ഒരു വിഷയമല്ല, റെപ്രസെന്റേഷൻ വേണ്ടാന്നുള്ള രീതിയിലാണ് അവരത് എടുത്തത്. പക്ഷെ ക്രിസ്ത്യൻ സംഘടനയിൽ എടുത്തത് അവരുടെ ഉള്ള റെപ്രസെന്റേഷൻ പോയിരുന്നു. അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമുക്ക് ഓൾറെഡി ഇല്ലാത്തൊരു സംഗതി ഇനിയില്ല, അത് അത്ര വലിയൊരു പ്രശ്നമല്ല. പക്ഷെ ഓൾറെഡി ഉള്ള പോകുമ്പോഴല്ലോ നമ്മള് ഇതാക്കുക. അപ്പോ അതേപോലെ തന്നെ ബ്യൂറോക്രസിയിലും വളരെ വലിയ റെപ്രസെന്റേഷൻ ആയിരുന്നു ക്രിസ്ത്യൻസിന്റെ. ഏകദേശം 50-60% കളക്ടർമാരും, കേരളത്തിലെ മിക്കവാറും കളക്ടർമാരും ചീഫ് സെക്രട്ടറിമാരും ക്യാബിനറ്റ് സെക്രട്ടറിമാരും ഒക്കെ ക്രിസ്ത്യൻസ് ആയിരുന്നു. അത് ISR ഒക്കെ അതിലൊക്കെ ഇപ്പം മുസ്ലിംസും ഈഴവരും ഒക്കെ വന്ന്. ഇപ്പം ഏറ്റവും കേരളത്തിലെ ഒരു വലിയ പ്രശ്നമായിട്ട് ഒരു ഒരിക്കൽ പി സി ജോർജ് ഉന്നയിച്ചൊരു കാര്യം 5-6 കളക്ടർമാർ മുസ്ലിംസ് ഉണ്ട് എന്നുള്ളതാണ്. അതൊരു ആക്ച്വലി അവരുടെ റെപ്രസെന്റേഷൻ കൂടിയിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജനസംഖ്യ അത് ആനുപാതികമായിട്ട് കഷ്ടിച്ചുണ്ടെന്നുള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അപ്പൊ ഞങ്ങൾ വൈകുന്നേരം
ഷോർന്ന് വരുന്ന ഒരു ഒരു പാസഞ്ചർ ട്രെയിൻ ഉണ്ട്. അതിലാണ് ഞാൻ പയ്യോളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ തൃശ്ശൂർ നിന്ന് കയറുമ്പോൾ അത് കാലിയായിരിക്കും. അപ്പൊ നമ്മൾ അതിൽ സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പൊ മൂന്ന് സീറ്റ് നീളത്തിലുള്ള സീറ്റാണല്ലോ. അപ്പൊ കുറച്ചങ്ങോട്ട് രണ്ട് സ്റ്റേഷൻ കഴിയുമ്പോൾ ആൾക്കാർ കയറും. ആൾക്കാർ കയറിയിട്ട് എണീക്കാൻ പറയും. അപ്പൊ നമുക്ക് അവരോട് ഭയങ്കര ദേഷ്യം തോന്നും. എന്താ നമ്മൾ സുഖമായിട്ട് പറയും. പക്ഷെ ആക്ച്വലി സത്യത്തിൽ നമ്മള് നമ്മുടെ സീറ്റ് അവിടെ തന്നെ ഉണ്ട്. അതിലല്ല അവർ കയറിയിരിക്കുന്നത്. അവര് ടിക്കറ്റ് എടുത്ത് അവരെ സീറ്റിലാണ് അവരിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതുവരെ അവിടെ സീറ്റിൽ മൂന്നാക്കുള്ള സീറ്റിൽ മലർന്ന് പറഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വേറൊരാൾ വന്നിട്ട്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ. ഞാനൊക്കെ അത് ഒരുപാട് അനുഭവിച്ചത് നല്ല ഉറക്കം പിടിക്കുമ്പോഴായിരിക്കും വേറൊരാൾ കയറിയിരുന്നത്. അപ്പം ആ ഒരു ആ ഒരു അവസ്ഥ ക്രിസ്ത്യൻ സമുദായത്തിനുണ്ട്. പിന്നെ വേറെ പല പ്രശ്നവും. ഇപ്പൊ കാർഷികം കേരളത്തിലെ ഏറ്റവും വലിയ കാർഷിക ആയിട്ട് റവന്യൂ ഉള്ള ഒരു ഒരു സമുദായം ക്രിസ്ത്യൻ സമുദായം. അത് അത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഇഞ്ചി, ഏലം, കാപ്പി, കുരുമുളക്, തേയില, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. അപ്പം അതില് ഒരു പ്രശ്നവും. അതിങ്ങനെ വില കുറഞ്ഞു കുറഞ്ഞ് സാധനത്തിനൊക്കെ വില പറഞ്ഞ്, പിന്നെ ഒരു ഫാമിലിയിൽ ഒരാൾ മരിക്കുമ്പോൾ ആ കൃഷി സ്ഥലത്തിന്റെ അളവ് കുറയും. അങ്ങനെ പറഞ്ഞിട്ട് പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യും. ഇപ്പോ ഇപ്പൊ കാർഷിക വിൻഡോ ഉണ്ട്. കാർഷിക വിൻഡോ ഉണ്ടാല് അത് കോർപ്പറേറ്റ് ഇപ്പം അതിന്റെ വില ഇനിയും കുറയും. അതിന്റെ കാർഷിക വിൻഡിന്റെ ഉദ്ദേശമായിട്ട് തന്നെ പാർലമെന്റ് പറഞ്ഞത് നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റായിട്ട് കോമ്പറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പൊ ഇഞ്ചി, കുരുമുളക്, ഏലം ഒക്കെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ കേരളത്തിനേക്കാളും ഉണ്ടാക്കുന്നതിനേക്കാളും വില വളരെ കുറവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങിയത്. അപ്പം അപ്പൊ ഇനിയും കുറയും. ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ റവന്യൂ സോഴ്സ് ആയിട്ടുള്ള കൃഷി ശരിക്കും കുറയും. അതിന്റെ കൂടെയാണ് അവരുടെ ബിസിനസിന്റെ പ്രശ്നം. ബിസിനസിന്റെ ഒരു പ്രശ്നം അവര് പിന്നെ മുസ്ലിംസ് വളരെ ഇതില് ബിസിനസ്സിൽ ഇല്ലായിരുന്നൊരു സമയത്ത് ക്രിസ്ത്യൻസിന്റെ ഫ്രാഞ്ചൈസിയും ബിസിനസ് ചെയ്യലും ജ്വല്ലറികളും എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. ഇപ്പം അതേ സ്ഥലത്ത് മുസ്ലിംസ് തിരിച്ചിങ്ങോട്ട് കയറി വരാൻ തുടങ്ങി. അത് അതിന് റീസൺ ഉണ്ട്, നമുക്ക് പറയാം. നമ്മൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. ഈ ആ ഈ ഇങ്ങനെ പറഞ്ഞിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാ റവന്യൂ സോഴ്സും അവരുടെ തൊഴിലുള്ള അംഗങ്ങളും ശരിക്ക് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു അസ്വസ്ഥത അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും. കാരണം ഈ ബേസിക്കലി എല്ലാവർക്കും വേണ്ട ഒരു ജോലിയും വരുമാനവും ഒക്കെ ആണല്ലോ. ബാക്കിയൊക്കെ ഒരു ടൈം പാസിന് തരേണ്ട സംഗതികളാണല്ലോ. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ ഈ വർഗീയതൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ച് എല്ലി കുത്തുമ്പോഴാണല്ലോ നമുക്ക് വർഗീയതൊക്കെ പറയാൻ തോന്നുന്നത്. നമ്മൾ വൈകുന്നേരം സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജോലിയും വരുമാനവും തന്നെയാണല്ലോ. അതില് കാര്യമായ ഒരു പ്രശ്നം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് അഡ്രസ് ചെയ്യുന്നതിന് പകരം അവരുടെ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് അത് ഒരു വേറൊരു വഴിക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുന്നതാണ്. ഒരു പക്ഷേ ഈ ബിഷപ്പുമാർക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ പൊളിറ്റിക്കൽ ലീഡേഴ്സിന് അവർക്ക് അതിനുള്ള ഒരു ഭാവന ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നു കാര്യത്തിൽ എന്ന് പറഞ്ഞാല് അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അതെങ്ങനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ലാത്തൊരു പ്രശ്നം. അതുകൊണ്ട് ഒക്കെ എന്നാ പിന്നെ ഏതെങ്കിലും നമ്മളെങ്ങനെയാണല്ലോ, നമുക്ക് ഒരു നമ്മളാകെ ഒരു പ്രശ്നവും സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളാകെ കുടുങ്ങി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വേറൊരാളങ്ങ് കുറ്റപ്പെടുത്തിയാലും നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടുമല്ലോ. ആ ഒരു ഇതായിട്ടാണ് ഈ ഫ്രസ്ട്രേഷന് കുറച്ചൊരു ആശ്വാസം കിട്ടുമല്ലോ. ഈ കുട്ടികൾക്കൊക്കെ ഈ വളർന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 19 മുതൽ 29 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 36% 46% ഒക്കെ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാല് ഓരോ ഇടവകയിലും അതൊരു ഭീകര പ്രശ്നമായിരിക്കും. ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് ഡ്രഗ്സിന്റെ അളവ് കൂടുന്നത് അവർ അറിയുന്നുണ്ടാവും. ഡ്രഗ്സിന്റെ ഈ കിട്ടാഞ്ഞിട്ടല്ല ആൾക്കാർ ഡ്രഗ്സ് ഉപയോഗിക്കാത്തത്. ഞാനൊക്കെ കോളേജ് പഠിക്കുമ്പോൾ ഇന്ന് കിട്ടുന്ന മാതിരി തന്നെ ഡ്രഗ്സ് കിട്ടും. ഡ്രഗ്സ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ കേരളത്തിലെ ഏത് ടൗണിലും ഇറങ്ങി ഇന്ന് ഒരു 10 മിനിറ്റ് കറങ്ങി അടിച്ച് നോക്കിയാൽ 100 രൂപ അടുത്ത ഡ്രഗ്സ് കിട്ടും, കഞ്ചാവ് കിട്ടും. ഇപ്പം അതിപ്പം കേരളത്തിൽ മാത്രമല്ല മുസ്ലിമുള്ളിടത്തും ക്രിസ്ത്യാനുള്ളിടത്തും നിന്നും അതിനൊരു വ്യത്യാസം ഇപ്പൊ ഒരൊറ്റ മുസ്ലിം ഇല്ലാത്തപ്പോ ഗോവയിലെ ഏതെങ്കിലും ഒരു ടൗണില് അല്ലെങ്കിൽ മിസോറാമിലെ ഏതെങ്കിലും ഒരു ടൗണില് ഇപ്പൊ അന്നേ ഞാനും കൂടി പോവാണെങ്കിൽ എന്റെ അടുത്ത് 100 രൂപ എന്നാൽ ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ ഒരു കഞ്ചാവ് വാങ്ങിച്ചു ഞാൻ വാങ്ങിച്ചുകൊണ്ട് തരാം. എനിക്ക് കാര്യത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് എടുക്കാം. അന്യം ഇതുവരെ ശ്രമിച്ചിട്ടുണ്ടാവില്ല. ഈ കേരളത്തിലെ ഏത് ടൗണിലും ലോകത്ത് തന്നെ ഇപ്പം നിങ്ങള് മിയാമി ബീച്ചിലൊക്കെ നടക്കുകയാണെന്ന് വെച്ചോ,
നമ്മൾ ജസ്റ്റ് ഒരു ഒരു വേറൊരു ഡോളറിന്റെ ഒരു ബില്ല് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നടന്നു പോകുമ്പോൾ ഒരുത്തം വന്നിട്ട് അതും എടുത്തിട്ട് അവിടെ ഒരു പ്രതി എന്ത് വെച്ചിരും എന്താ വെച്ചൊരു പണ്ട് ഇപ്പൊ ഒരു ലീഗലാക്കി, ഇപ്പൊ നമുക്ക് അവിടെ തന്നെ ലീഗലായിട്ട് വാങ്ങിക്കാം. അപ്പം എന്തുകൊണ്ടാണ് പണ്ടത്തേക്കാളും കൂടുതൽ ഇപ്പൊ ആൾക്കാർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാല് പണ്ട് ആൾക്കാർക്കൊരു പ്രദേശം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് മിക്കവാറും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ജോലിയായിട്ട് കയറാൻ പറ്റുന്നുള്ള ഒരു പ്രദേശം ഉണ്ടായിരുന്നു. ഇപ്പം പ്രദേശം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ജോലി കിട്ടുന്നതിൽ തന്നെ വളരെ ചെറിയ ശമ്പളവും ഓക്കെ, ജോലി കുറെ പേർക്കൊക്കെ കിട്ടുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഐ ടിയിലൊക്കെ ഇപ്പം കുറെ ഓപ്പണിങ്സ് കുറെ കൂടിയിട്ടുണ്ട്. പക്ഷെ സാധാരണ രീതിയിലുള്ള ആൾക്കാർക്ക് ഒരു ഒരു പ്രതീക്ഷയില്ല. അവരുടെ ജീവിതത്തിൽ അവർ ഒരു 19 മുതൽ 29 വയസ്സ് വരെ അവർക്കൊരു ഗേൾ ഫ്രണ്ട് വേണ്ട സമയമാണ്, അല്ലെ കല്യാണം കഴിക്കേണ്ട സമയമാണ്. ആ സമയത്തൊന്നും ഒരു വരുമാനം ഇല്ല, ഒരു ഒരു ജോലിയും ഇല്ല. പിന്നെ ആ ഒരു ഇതിൽ ഡ്രഗ്സിനെ ആ രീതിയിൽ തന്നെ കാണണം. ഡ്രഗ്സ് കിട്ടുന്നുള്ളതുകൊണ്ടൊന്നും ആരും ഡ്രഗ്സ് ഉപയോഗിക്കില്ല. ഡ്രഗ്സ് എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. അന്ന ഇപ്പൊ ഇരിക്കുന്ന ഓഫീസിന്റെ പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ചുറ്റുപാടും നോക്കിയാൽ ഡ്രഗ്സ് കിട്ടും. പക്ഷെ അത് ഉപയോഗിക്കാതിരിക്കുന്നതിന് നമുക്ക് ഫ്രസ്ട്രേഷൻസ് കൂടുമ്പോഴാണ് അത് ഉപയോഗിക്കുന്നത്. ഫ്രസ്ട്രേഷൻസ് എന്ന് പറഞ്ഞാൽ 1-2 മാസത്തെ അല്ല, ഒരു 4-5 കൊല്ലമൊക്കെ ഒരേപോലെ ജോലി അന്വേഷിച്ച് കിട്ടാത്ത കുട്ടികൾക്ക്. അപ്പം നമ്മൾ അവരെ കാര്യം കൂടി കൺസിഡർ ചെയ്യണ്ടേ? ആ ഒരു ഫ്രസ്ട്രേഷനിലാണ് ആൾക്കാർ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്, നാർക്കോട്ടിക്സ് ഉപയോഗിക്കുന്നത്. അതിന് നാർക്കോട്ടിക് ജിഹാദ്, ആ ജിഹാദ്, ഈ ജിഹാദ് ഒന്നും പണ്ടൊന്നും ഒരു ഒരു കാര്യമില്ല. അത് ആ രീതിയിൽ തന്നെ ഡ്രഗ്സ് ഡ്രഗ്സിന്റെ മാത്രമല്ല ഈ ആ ഒരു കേസ്, എല്ലാ സോഷ്യൽ അൺറസ്റ്റിന്റെയും ഒക്കെ കാരണമായിരിക്കും. പക്ഷെ ഇതിൽ ഞാൻ വേറൊരു സംഗതിയാണ് ഇതിൽ കാണുന്നത്, ഇപ്പറഞ്ഞ മാതിരി ഭീകരമായ ഒരു സിറ്റുവേഷൻ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ നമ്മുടെ എന്താ പറയുക, നിരീക്ഷകരും നമ്മൾ അറ്റക്ക് ജയശങ്കറൊക്കെ പറയുന്ന ഒരു കേരള ഒരു ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് നിൽക്കുന്നതെന്നൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ഇതില് ഈ നമ്മുടെ കൺവെർസേഷൻ മൊത്തം നിയന്ത്രിക്കുന്നത് ഈ മധ്യവയസ്കരും പ്രായമുള്ളവരൊക്കെ ആയതുകൊണ്ട് ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുള്ള ചിന്ത തന്നെയാണ് ഈ ഈ കുട്ടിയൊക്കെ ഉള്ളെന്നുള്ള ഒരു ഒരു ഇതുണ്ടാവും, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും ആൾക്കാർക്ക്. പക്ഷെ അങ്ങനെ അങ്ങനെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്റെ കുടുംബത്തിലും എന്റെ സുഹൃത്തുക്കളുടെ കുടുംബത്തിലൊക്കെ കുട്ടികൾ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞ മുസ്ലിം കുട്ടികൾ, ഇപ്പൊ പാലയിൽ ഒരു എന്തോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള എൻട്രൻസ് കോച്ചിങ്ങിന്റെ, പേരെനിക്ക് ഓർമ്മയില്ല. അവിടെ പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അവരുടെ ആ കുട്ടികളോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ഏകദേശം ഒരു 10 കൊല്ലത്തിന് മുകളിലായി ഈ ലവ് ജിഹാദിന്റെ പ്രശ്നം വന്നിട്ട്. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ പുതുതായിട്ടൊന്നുമല്ല, പണ്ടേ ഇങ്ങനെ മുസ്ലിം ആൺകുട്ടികൾ നകന്ന് നിൽക്കണം എന്ന് പെൺകുട്ടിക്ക് വളരെ വ്യാപകമായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് ക്രിസ്ത്യാനി കുട്ടികൾക്ക്. പക്ഷെ ഞാൻ ഈ കുട്ടികളോടൊക്കെ ഈ പാലയിലും മറ്റേ ഇവിടെയൊക്കെ പോകുന്ന കുട്ടികളോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ക്രിസ്ത്യൻ പെൺകുട്ടികൾ നിങ്ങളോട് ഒരു അകൽച്ച കാണിക്കാറുണ്ടോ, അല്ലെങ്കിൽ ഈ ബോധവൽക്കരണത്തിന് എന്തെങ്കിലും ഒരു ഒരു എഫക്റ്റ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ട് അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നാണ് കുട്ടികൾ പറയുന്നത്. മുസ്ലിം ക്രിസ്ത്യൻ ആൺകുട്ടികളും മുസ്ലിം പെൺകുട്ടികളും അല്ലെ ഹിന്ദു പെൺകുട്ടികളും വളരെ വളരെ സൗഹാർദ്ദത്തിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ്. ഇപ്പം എന്തൊക്കെ കുടുംബത്തിൽ ചില കല്യാണമൊക്കെ ഉണ്ടായിട്ട് അവരൊക്കെ വന്നിട്ടുണ്ട്, ഒരു ഒരു അകൽച്ചയും ഇല്ല. ഈ അത് 10 കൊല്ലം ലവ് ജിഹാദ് ക്യാമ്പ് നടത്തിയതിനു ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, 1-2 കൊല്ലം അല്ല, 10 കൊല്ലം. ഓക്കെ, അതേപോലെ തന്നെ ക്രിസ്ത്യൻ കുട്ടികൾ ഇപ്പം നമ്മുടെ MES എഞ്ചിനീയറിംഗ് കോളേജിൽ, അല്ലെങ്കിൽ ഇപ്പം നാട്ടിൽ നമ്മുടെ മിംസിൽ അവിടെ ഇവിടെയൊക്കെ നഴ്സിംഗ് കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ വന്ന പെൺകുട്ടികൾ. അപ്പൊ അവരെ പറ്റി ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ ക്രിസ്ത്യൻ പെൺകുട്ടികൾ നാട്ടിൽ ഇപ്പം ആൺകുട്ടികളുടെ കൂടെ മുസ്ലിം ആൺകുട്ടികളുടെ കൂടെ ഇടപെടുന്നെന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു സംഗതിയില്ല. നമ്മള് ഈ മധ്യവയസ്കന്മാരുടെ ഉത്കണ്ഠകൾ നമ്മള് അവർക്ക് അവരുടെ ഉത്കണ്ഠകളായിട്ട് നമ്മൾ മാറ്റുകയാണ്. അങ്ങനെ അങ്ങനെ ഇല്ല ശരിക്കും. അത് ഞാനത് ഈ അനക്ടോട്ടൽ ആയിട്ട് പറയാമെന്ന് നിങ്ങൾ തന്നെ വേണമെങ്കിൽ ഒരു 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 പ്രോഗ്രാം നടത്തിക്കോ, ഒരു ഫീച്ചർ നടത്തിയിട്ട് നിങ്ങൾ ഒരുപാട് പാലയിൽ പഠിക്കുന്ന മുസ്ലിം കുട്ടികളോടോ അല്ലെങ്കിൽ കോഴിക്കോട് പഠിക്കുന്ന ക്രിസ്ത്യൻ കുട്ടികളോടോ നിങ്ങൾ ചോദ്യം ചോദിച്ചു നോക്ക്, യാതൊരു ഒരകൽച്ചയില്ല. യങ് ജനറേഷൻസിന്റെ ഉള്ളിൽ ഇവരീ പറയുന്ന മാതിരി ഒരു അകൽച്ചയോ വർഗീയതയോ വളരെ കുറവാണ്. ഇപ്പം ഈ ഒരു ഒരു കേസ് ഈ മധ്യവയസ്കന്മാരും പ്രായമുള്ള ആൾക്കാരൊക്കെ അവരുടെ ഉത്കണ്ഠകൾ കുട്ടികളുടെ ഇതാക്കും, പിന്നെ ഈ യങ് ജനറേഷൻ ഭയങ്കര വർഗീയമാണ് എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. അത് അവർ അത് യങ്സ്റ്റേഴ്സിനോട് സംസാരിക്കാനായിട്ടാണ് ശരിക്കും. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ഇതിപ്പം ഈ ലവ് ജിഹാദ് ക്യാമ്പയിൻ ഇപ്പൊ ഒരു 10 അല്ല, ഇവൻ അന്നൊക്കെ എത്രയോ ഫ്രണ്ട്സ് ഉണ്ടാവും. അതിന് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്, ആർക്കും തോന്നിയിട്ടുണ്ടാവില്ലല്ലോ. അങ്ങനെ ആ ഒരു അല്ലെങ്കിൽ നമ്മള് കോളേജിലോ നമ്മള് PG-ക്കൊപ്പം പഠിച്ചവരിലോ ഇങ്ങനെ ഒരു വിഷയം ഈ സഭയിലെ ഉന്നത നേതൃത്വം പറയുമ്പോഴല്ലാതെ
അല്ല അത് ആ ഒരു ജനറേഷനിൽ ഈ പത്ത് കൊല്ലം ക്യാമ്പയിൻ നടത്തിയിട്ട് അങ്ങനെ യാതൊരു പ്രശ്നമില്ല. ഇനിയിപ്പോ ഒരു പത്തുമല്ലോ ഒരു 20 കൊല്ലം ക്യാമ്പയിൻ നടത്തിയാലും അതിൽ ഒരു ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. അത് അതുകൊണ്ട് ഞാൻ ഇത് അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ കേരള ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് നിൽക്കുന്ന ഇത് ഇപ്പൊ പൊട്ടുന്നോ എനിക്ക് അഭിപ്രായമൊന്നുമില്ല. എനിക്ക് ഈ ഈ കേശവന്മാരെന്ന് പറയുന്ന ആൾക്കാർ മരിക്കുന്നതോടുകൂടി പ്രശ്നം ഒരുവിധം സോൾവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുതിയ കുട്ടികൾ അത് അത് ഭംഗിയായിട്ട് ഡീൽ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതില് ഈ പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞിട്ട് പല ജീവന ആൾക്കാർ ഇങ്ങനെ ടെലിവിഷനിലൊക്കെ വന്നാറ് എല്ലാവരും ഇരുന്ന് കൈകൊടുത്ത് അങ്ങനെയൊന്നും പരിഹരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ഒന്നല്ല ഇത്. ഇതൊരു ഒരു ഒരു സ്പേസ് ഒരു ഒരു ടീം ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരാള് വെച്ചിരുന്ന സ്പേസ് ആ സ്പേസ് വേറൊരാള് ആ സ്പേസിലേക്ക് കയറി വരാണ്. അത് ഒരാള് വേറൊരാൾ രണ്ടാൾക്കും അവകാശപ്പെട്ട സ്പേസ് തന്നെയാണ്. ഒരാളുടെ വേറൊരാൾ എടുക്കുമെന്നല്ല, പക്ഷെ ഒരാള് എക്സ്റ്റെൻഡ് കൂടുതൽ ഉപയോഗിച്ചോ വെച്ചാൽ ഒരാള് ഒരു ടീമെ എക്സ്പാൻഡ് ചെയ്യുക ഒരു ടീം ഷ്രിങ്ക് ചെയ്യുക ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു സംഗതി എന്റെ ട്രാവലിങ്ങിലും അല്ലെങ്കിൽ എന്റെ വാഹനയിലും എനിക്ക് മനസ്സിലായ ഒരു പ്രശ്നം തൊഴിലില്ലായ്മ പരിഹരിക്കുന്നത് മെയിനായിട്ട് ഈ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സാണ്. വലിയ കമ്പനികളല്ല, വലിയ കമ്പനികളല്ല, സർക്കാരും അല്ല. സർക്കാരിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ റിക്രൂട്ട്മെന്റേ ഉണ്ടാവുള്ളൂ. വലിയ കമ്പനികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലിപ്പോ 1000 2000 പേരുണ്ടെങ്കിൽ നമ്മൾ വലിയ കമ്പനി അവർ ഒരുപാട് ജോലി കൊടുക്കും എന്നൊക്കെ പറയും. ഞാൻ നമ്മുടെ സാബു ജേക്കബിന്റെ പ്രശ്നം വന്നപ്പോ ഞാൻ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സ്മോൾ സ്കെയിൽ ഈ SMB നമ്മൾ പറയും, സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സസ് SMB എന്ന് പറയുന്ന ആ സെക്ടറിലാണ് ഇപ്പം 5 പേര് മുതൽ 500 പേര് വരെ അല്ലെങ്കിൽ ആ ടൈപ്പ് ബിസിനസ്സുകളാണ് തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുന്നത്. ആ ആ സെക്ടറിൽ ജോലി ഉണ്ടാണെങ്കിൽ ആ സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. ആ സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തത് ഒരു ഒരു വലിയ പ്രശ്നമാണ്. മുസ്ലിംസ് ആ പ്രശ്നം അടുത്തതായിട്ട് ഡീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ ഞാൻ ഈ ലേഖനത്തിലെ 2-ാമത്തെ പാർട്ടിൽ എഴുതിയത്. 1-ാമത്തെ പാർട്ടിൽ ഇപ്പം അത് അവർ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ അവര് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, അവര് കുറെ ആളിപ്പോ ഒരു ചെറിയൊരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ തന്നെ ചെറിയ അത്ര ചെറിയ സ്ഥാപനമല്ല, ഒരുപാട് നല്ലൊരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ ഇപ്പോൾ ഒരു 25 ലക്ഷം 50 ലക്ഷം 1 കോടി വൃത്തി ആ രീതിയിൽ വേണം. അപ്പൊ പുതുതായിട്ട് വരുന്ന ഇപ്പോൾ ഒരു കോളേജ് പാസ് ഔട്ട് ആ ഒരു കുട്ടി ഇപ്പോൾ ചെറിയൊരു IT കമ്പനി തുടങ്ങണം, അല്ലെങ്കിൽ ചെറിയൊരു ഇമ്പോർട്ട് ബിസിനസ് അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങണം, ഒരു സർവീസ് കോൾ സെന്റർ തുടങ്ങണം, അല്ലെങ്കിൽ ഇപ്പോൾ ഹോട്ടൽ തുടങ്ങണം ബേക്കറി തുടങ്ങണം. ഈ സാധനങ്ങൾ തുടങ്ങണമെങ്കിൽ അതിന് അതിൻ്റെതായ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഒരു 25 ലാക്സ് 50 ലാക്സ്. അപ്പം ജസ്റ്റ് കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയ ഒരു കുട്ടി അവനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ലോൺ ഉണ്ടാവും, പിന്നെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും, കുടുംബത്തിന്റെ ഭാരം ഉണ്ടാവും, അങ്ങനെ ഫാദർ മിക്കവാറും റിട്ടയർ ചെയ്യാനായിട്ടുണ്ടാവും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അവന് ഈ ഒരു പൈസ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം അവനെ സൊസൈറ്റിയിലുള്ള മറ്റുള്ളവർ അവനെ ഫൈനാൻസ് ചെയ്തിട്ട് അവനൊരു ചെറിയൊരു സംരംഭം തുടങ്ങി കൊണ്ടുവരാൻ അവനെ ക്യാപ്പബിൾ ആക്കിയാൽ മാത്രമാണ് അവന് പിന്നെ ഒരുത്തം തുടങ്ങിയാൽ അവനൊരു 5 പേര് അല്ലെങ്കിൽ 10 പേര് അല്ലെങ്കിൽ 20 പേര് അവന് ജോലി കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ സംരംഭകരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ഇത് ഞാൻ തന്റെ പറയാൻ നിർത്തിയുമാണ്. സംരംഭകരെ ചെറുകിട സംരംഭകളെ ഉയർത്തിക്കൊണ്ടുവരണം, എല്ലാ കമ്മ്യൂണിറ്റി ഉയർത്തിക്കൊണ്ടുവരണം. കമ്മ്യൂണിറ്റി വൈസായിട്ട് ഉയർത്തിക്കൊണ്ടുവരണം എന്നൊന്നും എനിക്കില്ല, പക്ഷേ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ. പക്ഷെ ഞാനൊരു സംരംഭകനാണ്, ഞാന് മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യുകയും ഫൈനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റി പ്രശ്നങ്ങളൊന്നും ഇല്ല, അവിടെ ഹിന്ദു മുസ്ലിം ഒക്കെ വളരെ ഒക്കെ ആയിട്ട് ജീവിക്കുന്ന സ്ഥലങ്ങൾ, ഇങ്ങനത്തെ കൺവെർസേഷൻ വരാറില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു കൺവെർസേഷൻ വരുന്നതുകൊണ്ട് ഞാൻ പറയാണ് ക്രിസ്ത്യൻസ് ആ ഒരു രീതി ചെയ്യണം. അവരുടെ ഇഷ്ടം പോലെ പൈസ ഇല്ല, പൈസ പഴയ ജനറേഷനിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. മുസ്ലിംസ് അവർ ഡയറക്റ്റ് അവരുടെ പുതിയ ജനറേഷനിലുള്ള ആൾക്കാരെ ഫൈനാൻസ് ചെയ്യുന്നത്. ഇപ്പം ഒരു മുസ്ലിം ചെറുപ്പക്കാരന് ഒരു 25 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 50 ലക്ഷം രൂപയോ ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അവരെ സംഘടിപ്പിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വരുന്നൊരു പ്രശ്നം അവര് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും മറ്റേ ഇതിലും അതിലൊന്നും തെറ്റൊന്നുമില്ല, അത് ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന സംഗതി തന്നെയാണ്. പക്ഷേ അവര് കുറച്ചുകൂടി ഡയറക്റ്റ് വെഞ്ചർ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയാം, അവരുടേതായ കുറെ ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കണം. ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കൊടുത്താൽ ആ കമ്മ്യൂണിറ്റിയിൽ ഇഷ്ടം പോലെ തൊഴിലുണ്ടാവും. തൊഴിലുണ്ടാവുമ്പം
ഈ കുറെ പ്രശ്നങ്ങൾ മാറും. ആ ഒരു രീതിയിലാണ് ഞാൻ അതിനെ അതിനെ കണ്ടിട്ടുള്ളത്. നമ്മളിപ്പം പ്രധാനമായിട്ട് ഈ ഒരു വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇപ്പം കേരളത്തിൽ നടക്കുന്നതിൽ അല്ലെങ്കിൽ കുറേ നാൾ നിരീക്ഷിച്ചതിൽ നമ്മൾ ചർച്ച ചെയ്യാതെ തീരെ ചർച്ച ചെയ്യാതെ പോയി. അപ്പോൾ തൊഴിലില്ലായ്മ എന്നുള്ളൊരു വിഷയത്തെ പറ്റി നേരത്തെ സംസാരിച്ചു. അതല്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, മൊത്തം മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും സബ്ജക്റ്റ്? അല്ല, ഇതിൽ ഈ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ഓൺലൈൻ മീഡിയകൾ ഓരോ വിഷയം ഉയർത്തി കൊണ്ടുവരുമ്പോൾ മെയിൻ സ്ട്രീം മീഡിയകളിലും അതിൻ്റെ പിറകെ പോകുന്ന ഒരു ഒരു ക്രൈസിസ് ഉണ്ട് നാട്ടിൽ. ഈ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പല ഓൺലൈൻ മീഡിയ ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പുകൾ, യൂട്യൂബേഴ്സ്, ഇവർക്ക് എന്തെങ്കിലും ഐ മീൻ സെൻസേഷനലായിട്ടുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടി മറിഞ്ഞ് വ്യൂവേഴ്സൊക്കെ കൂട്ടി ആ ഒരു രീതിയിലാണ് അവരുടെ മാധ്യമ പ്രവർത്തനം. അപ്പം അവരത് ചെയ്തോട്ടെന്ന് വെച്ചിട്ട് അവരെ പാട്ടിന് വിടാൻ വേണ്ടിയിട്ട് മറ്റു മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റും മനോരമ അവരൊന്നും തയ്യാറാകുന്നില്ല. അവരും കൂടി അതിലേക്ക് ചാടിയിട്ട് വരുന്നതുകൊണ്ടാണ് ഈ ഒരു വലിയൊരു ക്രൈസിസ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ അമേരിക്കയിൽ ഇഷ്ടംപോലെ ബ്ലോഗേഴ്സും ബഹളം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെയൊക്കെ ജർമ്മനിയിലും പോളണ്ടിലും മറ്റു സ്ഥലത്തൊക്കെ ഭയങ്കര വംശീയതയും കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഹിറ്റ്ലറെ തിരിച്ചു വിളിക്കണം, ജൂതന്മാരെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ഗ്രൂപ്പൊക്കെ ഉണ്ട്. അവര് സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു മൂലക്ക് ഇങ്ങനെ ബഹളം ഉണ്ടാക്കി കുറെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ നടക്കും. പക്ഷേ ഇപ്പൊ മെയിൻ സ്ട്രീം മീഡിയയിൽ, മെയിൻ സ്ട്രീം ഇപ്പൊ CNN BBC അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്ന വേറെ ഫോക്സ് ന്യൂസ്, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അവർ ഏറ്റെടുക്കില്ല. അവരിങ്ങനെ കുറെ ആൾക്കാർ കുറെ ബഹളമൊക്കെ വെച്ച് അങ്ങ് പോകും. ആ ഈ ഒരു നമ്മുടെ നാട്ടില് ആ ഒരു ഈ ഒരു ക്രൈസിസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരായിട്ട് കോമ്പറ്റ് ചെയ്യണമെന്ന് പല മെയിൻ സ്ട്രീം മീഡിയക്ക്, വളരെ ഫൈനാൻസും കാര്യങ്ങളും പാരമ്പര്യം ഒക്കെ ഉള്ള വലിയ സ്ഥാപനങ്ങൾക്ക് അവർക്ക് തോന്നുകയാണ് ഞങ്ങൾ ഈ പറഞ്ഞ യൂട്യൂബുകാരായിട്ടൊക്കെ കോമ്പറ്റ് ചെയ്യണം. അവര് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും, അതുണ്ടാക്കും, അതിന് പിറകെ വിളമ്പും. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ അവഗണിക്കപ്പെട്ടുകൊണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മിക്കവാറും വരിക ഈ പറഞ്ഞ യുവാക്കളുടെ പ്രശ്നമായിരിക്കും. അത് ഈ യുവാക്കളുടെ പ്രശ്നം, സ്ത്രീകളുടെ. പക്ഷേ ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പൊ ഹരിത അത് സംബന്ധിച്ചൊരു വിവാദം, അത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ആക്ച്വലി അത് യൂട്യൂബ് ആരും ഏറ്റെടുത്ത ഒരു സബ്ജക്റ്റ് അല്ല, അത് മെയിൻസ്ട്രീം മീഡിയ ഏറ്റെടുത്താണ്. വളരെ പുരോഗമനപരമായിട്ടുള്ള സബ്ജക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. പെൺകുട്ടികളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അവരുടെ അതൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട്, അതിന്റെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവും. പക്ഷെ മെയിൻ സ്ട്രീം മീഡിയ ഇങ്ങനെ യൂട്യൂബേഴ്സ് ചെയ്യുമ്പോൾ അതിന്റെ പുറകെ നടക്കരുത് എന്നുള്ളതാണ് അതിൽ അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രയും സമയം വന്ന് ഫാറൂഖിനെ കുറിച്ചും ഫാറൂഖ് കൈകാര്യം ചെയ്യുന്ന വിവിധ വിഷയങ്ങളെ കുറിച്ചും ഡൂൾ ടോക്കിൽ വന്ന് ഇത്രയും നേരം സംസാരിച്ചതിന് ഒരുപാട് നന്ദി. പിന്നെ ഈ ഒരു ഇന്റർവ്യൂവിലൂടെ ഡൂൾ ന്യൂസിലേക്ക് സ്ഥിരമായിട്ട് വരുന്ന ഫാറൂഖിന്റെ ഓരോ ലേഖനങ്ങളും പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് വരുന്ന ഒരുപാട് സംശയങ്ങൾക്ക് കൂടെ പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ്. വേഗത്തിലുള്ള വാർത്തകൾ, സമഗ്രമായ വാർത്താ വിശകലനങ്ങൾ, ലേഖനങ്ങൾ, അഭിമുഖങ്ങൾ, പ്രതികരണങ്ങൾ, ആഴത്തിലുള്ള റിപ്പോർട്ടുകൾ. ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. സിറിഞ്ചിനകത്ത് വെള്ളം കൊണ്ടിട്ട് മോന്തയ്ക്ക് അടി കത്തി വെച്ച് കുത്താനും ആയിക്കളെ പോലെയാണ് ഞങ്ങളെ സ്ഥിതി. ഒരു കുടിവെള്ളത്തിനായി പുതിയ ഏടായി മാറി അവർ അംബേദ്കറിന്റെ പാതയിൽ. പിന്നെ നാം പാടും. വീണ്ടും ഒരു ജാതി കൊലപാതകം അനുഭവിക്കുന്നവർക്ക് നീതിയിലധിഷ്ഠിതമായ നിലപാടുകൾ, വസ്തുതകളിലൂന്നിയ വിശദീകരണങ്ങൾ, വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള മാധ്യമ ഇടപെടലുകൾക്കായി നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള 5 വ്യത്യസ്ത സ്കീമുകൾ വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കാം. മഹാമാരിയുടെയും രാഷ്ട്രീയ പ്രതിസന്ധികളുടെയും കാലത്ത് നേരിനൊപ്പം നിൽക്കാൻ നിങ്ങൾ കൂടെയുണ്ടാകുമല്ലോ.